ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല അടിപൊളി ഒരു കല്യാണ മീൻ കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പം നമുക്ക് ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെളുത്ത ചൂരമീനാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മീൻ കറി വെക്കുന്നതിന് നമ്മൾ മസാല സെപ്പറേറ്റാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ടിപ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4 ഇതൾ വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കണേ. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണും കാശ്മീരി മുളക് പൊടി 3 ടീസ്പൂണുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമ്മളതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണേ. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. ഇതിൽ കുടമ്പുള്ളി ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളി നല്ല നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 4 ഇഞ്ച് ഇതൾ പച്ചമുളക്. അതിപ്പോൾ എരിവനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടിക്കോളണേ. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരാനാണ്. ഇപ്പോൾ നോക്കിയ തക്കാളി നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കളറുമാണ് ഇപ്പോൾ. മസാല ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് മീൻ കറി ഒരു ചട്ടിയിലാണ് നമ്മളിപ്പോൾ റെഡിയാക്കാൻ പോകുന്നത്. ചട്ടിയിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പിലയാണ് നിരത്തി കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തളിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേളിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളി ഞാൻ ചെറുതായിട്ട് കീറിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലേക്ക് വേണം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാനായിട്ട്. മസാല ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. 1 ഗ്ലാസ് ചൂടുവെള്ളം ആ പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കറി നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലവണ്ണം തിളച്ചതിന് ശേഷം വേണം ചെറിയ തീയിലേക്ക് വെക്കാനായിട്ട്. എന്നിട്ട് ഒരു 10 മിനിറ്റാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ തൂളി കൊടുക്കുന്നുണ്ട്. ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ. ഈ കറിക്ക് നല്ല കിടിലൻ ടേസ്റ്റ് കിട്ടുന്ന നമ്മൾ ഈ കറി ഒരു തലേന്നൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേന്ന് ഉപയോഗിക്കുമ്പോഴാണേ. ഇപ്പോൾ ഏകദേശം തിളച്ച് നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉലുവാപ്പൊടിയും 1 നുള്ള് കായത്തിൻ്റെ പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. ഇത് നമ്മൾ സാധാരണ വല്ലാതെ ഇളക്കാൻ പാടില്ല കേട്ടോ. അപ്പോഴാണ് ആ കറിവേപ്പിലയുടെ ഫ്ലേവർ മുകളിൽ നിന്ന് താഴെ നിന്ന് കറിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. 1 നുള്ള് പെരിഞ്ജീരകം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.